വേൾഡ് കപ്പ് ഗ്രൂപ്പ് മത്സരക്രമങ്ങൾ ഫിഫ പുറത്തുവിട്ടു എട്ട് ഗ്രൂപ്പുകളായിട്ടാണ് മത്സരങ്ങൾ നടക്കുക സ്പെയിനും ജർമ്മനിയും ജപ്പാനും ഉൾപ്പെടുന്ന ഗ്രൂപ്പാണ് ഇത്തവണത്തെ ശ്രദ്ധാകേന്ദ്രം അവരെ കൂടാതെ ന്യൂസിലൻഡ് കോസ്റ്റാറിക്ക പ്ലേ ഓഫ് വിജയികൾ കൂടി ചേരുന്നതോടെ പോരാട്ടം ശക്തമാകുമെന്ന് ഉറപ്പാണ് ഉദ്ഘാടന മത്സരത്തിൽ ആതിഥേയരായ ഖത്തർ ഇക്കഡോറിനെ നേരിടും നവംബർ ഇരുപത്തിയൊന്ന് മുതലാണ് ഖത്തറിൽ പന്തുരുളുക സൂപ്പർ താരങ്ങളായ ലയണൽ മെസ്സിയും റോബർട്ട് ലെവൻഡോസ്കിയും ഗ്രൂപ്പ് ഘട്ടത്തിൽ പോരിനിറങ്ങും അർജന്റീനയും പോളണ്ടും ഒരേ ഗ്രൂപ്പിലാണ് മത്സരിക്കുന്നത് ഇവർക്കൊപ്പം മെക്സിക്കോയും സൗദി അറേബ്യയും കൂടി ചേരുന്നതോടെ മേലുള്ള വെല്ലുവിളി ശക്തമാകും പോർച്ചുഗലും യുറൂഗായും ഗ്രൂപ്പ് എച്ചിൽ ഒന്നിച്ചെത്തുന്നതോടെ ക്രിസ്ത്യാനോ റൊണാൾഡോ ലൂയിസ് സുവാരസ് പോരാട്ടത്തിനും ഗ്രൂപ്പ് ഘട്ടം വേദിയാകും ഖാന ദക്ഷിണ കൊറിയ ടീമുകളാണ് ഇവർക്കൊപ്പമുള്ളത് ഫിഫയിൽ മത്സരിക്കുന്ന മുപ്പത്തിരണ്ട് ടീമുകൾ തീരുമാനിക്കും മുൻപ് തന്നെ ഇത്തവണ ലോകകപ്പിന്റെ ഗ്രൂപ്പ് ഘട്ടം നറുക്കെടുപ്പ് നടത്തി ദോഹ എക്സിബിഷൻ ആൻഡ് കൺവെൻഷൻ സെന്ററിലാണ് നറുക്കെടുപ്പ് നടന്നത് കോവിഡ് വ്യാപനവും റഷ്യയുടെ യുക്രൈൻ ആക്രമണവും നിമിത്തം ലോകകപ്പ് യോഗ്യതാ റൗണ്ട് മത്സരങ്ങൾ പൂർത്തിയാക്കാത്ത സാഹചര്യത്തിലാണ് നറുക്കെടുപ്പ് നടന്നത് മുപ്പത്തിയേഴ് ടീമുകളാണ് നറുക്കെടുപ്പിനുണ്ടായിരുന്നത് തൊണ്ണൂറ്റി രണ്ട് വർഷത്തെ ലോകകപ്പ് മത്സരത്തിനിടെ ആദ്യമായിട്ടാണ് നറുക്കെടുപ്പിലൂടെ ടീമുകളെ തിരഞ്ഞെടുക്കുന്നത് ഖത്തറിൽ എട്ട് സ്റ്റേഡിയങ്ങളിലായാണ് കളി നടക്കുക ഫൈനൽ മത്സരം നടക്കുന്ന ലൂസൈൻ സ്റ്റേഡിയം ഉടൻ ഉദ്ഘാടനം ചെയ്യും ലോകത്തുടനീളമുള്ള കാണികളെ സ്വീകരിക്കാൻ അന്താരാഷ്ട്ര നിലവാരമുള്ള സൗകര്യങ്ങളാണ് ഖത്തർ ഒരുക്കിയിരിക്കുന്നത് ആകെ മുപ്പത്തിരണ്ട് ടീമുകൾ പങ്കെടുക്കുന്ന ലോകകപ്പിന് നിലവിൽ യോഗ്യത ഉറപ്പാക്കിയത് ഇരുപത്തിയൊമ്പത് ടീമുകളാണ് ശേഷിക്കുന്ന മൂന്ന് സ്ഥാനങ്ങൾക്കായി രംഗത്തുള്ളത് എട്ട് ടീമുകളും ഈ ടീമുകളെ കൂടി ഉൾപ്പെടുത്തിയാണ് ആകെ മുപ്പത്തിയേഴ് ടീമുകൾ നറുക്കെടുപ്പിന്റെ ഭാഗമായത് ജൂൺ പതിമൂന്ന് പതിനാല് തീയതികളിലാണ് പ്ലേ ഓഫ് മത്സരങ്ങൾ നടക്കുക ഗ്രൂപ്പ് ബിയിൽ ഇംഗ്ലണ്ടിന് എളുപ്പം മുന്നോട്ട് പോകാനാകും ഇറാനും അമേരിക്കയ്ക്കും പുറമെ പ്ലേ ഓഫ് ജയിച്ചെത്തുന്നവരാകും ഈ ഗ്രൂപ്പിലുള്ളത് അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ട് അതിശക്തരുടെ പരിവേഷത്തോടെയായിരിക്കും കളത്തിലിറങ്ങുക എന്നിരുന്നാലും ശക്തമായ പോരാട്ടത്തിന് തന്നെയാകും കായിക ലോകം സാക്ഷ്യം വഹിക്കുക